നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും തിരുവോണം ആശംസകൾ കേട്ടോ. നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഓണം വയ്ക്കാനും പൂജിക്കാനും ഒക്കെ തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ എഴുന്നേറ്റ് കുളിച്ച് അരിമാവ് ഉണ്ടാക്കി. ഉണക്കലരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിൽ നിന്നരച്ച് നല്ല കൊഴുപ്പുള്ള അരിമാവാക്കി, ചാന്ത്, അരിച്ചാന്ത് എന്ന് പറയും. ഇതുകൊണ്ടാണ് നമ്മൾ അണിയുന്നത്, തറയിൽ അണിയുന്നത്. തിരുവോണത്തിന് ഞങ്ങൾ ഇങ്ങനെയാണ് അണിയുക. 16 ദിവസത്തെ കഴിയുമ്പോൾ മകം വരും. അപ്പോൾ 16-ാം മകം എന്ന് പറയും. അപ്പോഴും ഇതുപോലെ തന്നെ നാളികേരം ഉടയ്ക്കണം, പൂജിക്കണം. അത് കഴിഞ്ഞ കന്യാമാസത്തിലെ ഒരോണം. വളരെ കുട്ടിക്കാലത്ത് അച്ഛനുണ്ടാക്കി ഇതുപോലെ അണിയുന്നത് കണ്ടിട്ട് പഠിച്ചതാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഒരു തലമുറ, അടുത്ത തലമുറ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരാൾ. അമ്മൂമ്മ ചെയ്യണത് എന്താണ് എന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് പേരക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്ന്. അപ്പോൾ നമ്മുടെ അണിയൽ കഴിഞ്ഞു. ഇനി അവണപ്പലക വെക്കുകയാണ് നടുവിൽ ഞങ്ങൾ. അവണപ്പലകയിലാണ് ഭഗവാനെ ഇരുത്തേണ്ടതേ. അവണപ്പലകയിലും ഇതുപോലെ തന്നെ അണിഞ്ഞു. ഇനി ഇവിടെ വിളക്ക്, നിറ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വയ്ക്കാനായിട്ട് അണിയണം. മുകൾ ഭാഗത്തായിട്ട്, കിഴക്ക് ഭാഗത്ത്. പല സ്ഥലങ്ങളിലും ഓണം വയ്ക്കുന്നത് വ്യത്യസ്ത രീതികളിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ, ഞങ്ങളുടെ പരന്തരപ്പള്ളിയും ഉപ്പിളിയും തുടങ്ങിയിട്ടുള്ള സ്ഥലത്ത്, തൃശ്ശൂരിൻ്റെ ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഇനി അവണപ്പലയുടെ മുകളിൽ 2 ഇല വയ്ക്കുന്നു. തൃക്കാക്കരപ്പനെ വയ്ക്കാനുള്ള ഇലയാണത്. ആ ഇലയിലും അണിഞ്ഞു. ഇത് പടിക്കൽ കൊണ്ടുവയ്ക്കാനുള്ളതാണ്. പടിയുടെ ഭാഗത്തായിട്ട്, അതായത് ഗേറ്റിൻ്റെ അടുത്തായിട്ട് വയ്ക്കും. അപ്പം നമ്മൾ ആദ്യം നടുവിലായിട്ട് ഇവിടെ വിളക്ക് വെച്ചു. വിളക്കിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും 2 തിരികൾ വെച്ചു. കിഴക്കോട്ടുള്ള തിരി ആദ്യം കൊളുത്തി, പിന്നെ പടിഞ്ഞാട്ടുള്ള തിരിയും കൊളുത്തി. നേരെ ചൊവ്വ അത് ജ്വലിപ്പിച്ചു. ഇനി നിറ വയ്ക്കണം. വിളക്കിൻ്റെ അടുത്ത് തന്നെയാണ് നിറ. ഇടങ്ങഴിയിൽ നിറയെ നെല്ലിട്ട് വയ്ക്കുകയാണ്. ഇനി ഇതാണ് തൃക്കാക്കരപ്പൻ്റെ മേലും അണിയണം. അരിമാവ് കലക്കിയതെടുത്ത് അണിയാണ്. അണിയൽ കഴിഞ്ഞു. കൈയൊക്കെ ഒന്ന് കഴുകി വരാമെന്ന് വെച്ചു. ഇനി തൃക്കാക്കരപ്പനെടുത്ത് നമ്മൾ ഇതിൽ വെക്കുകയാണ്. അണിഞ്ഞ ഇലയിൽ, അണിഞ്ഞ നിലത്ത് അവണപ്പലക വെച്ച് അതിലണിഞ്ഞ് ഇല വെച്ച് ഇലയിലും അണിഞ്ഞു. 5 തൃക്കാക്കരപ്പനെയാണ് ഞങ്ങളിവിടെ വയ്ക്കുക. വീഴാതെ വയ്ക്കണം. 1 തൃക്കാക്കരപ്പനെ പടിക്കലും വയ്ക്കണം. അതിനാണ് മറ്റേ ഇല വച്ചിരിക്കുന്നത്. ഇനി ഈ ഇലയിലൊക്കെ നിറയെ തുമ്പപ്പൂവ് ഇടണം. തുമ്പപ്പൂവും പെരുമ്പൂവും ഒക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. തുമ്പപ്പൂവ് എന്താ വാസന തുമ്പപ്പൂവിൻ്റെ? ഓണത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് തുമ്പപ്പൂവ്. വേറെ ഏത് പൂവാണെങ്കിലും ചുമന്ന പൂവ് വയ്ക്കാം, പക്ഷേ അടിഭാഗത്ത് തുമ്പപ്പൂവ് തന്നെ വയ്ക്കണം എന്നാണ് പറയുക. ഇത് വെച്ചാലാണ് ഓണത്തിൻ്റെ ഒരു വാസനയൊക്കെ വരുള്ളൂ. ഇനി നമ്മൾ ഈ പെരുമ്പൂവ്, ഇതിൻ്റെ കൃഷ്ണകിരീടം എന്നും പറയും. കൃഷ്ണൻ്റെ കിരീടം പോലത്തെ പൂവാണ്, അതുകൊണ്ട് അതിനെ കൃഷ്ണകിരീടം എന്ന് പറയുന്നു. അത് നമുക്ക് തൃക്കാക്കരപ്പനെ വെച്ചു, നിറയിലും നെറുകയിലും കുത്തിവെച്ചു. ബാക്കിയുള്ള പൂവൊക്കെ വെച്ചു. ഇനി നമ്മൾ നാളികേരം ഉടയ്ക്കണം, പൂജ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനായിട്ട് ഓരോന്നോരോന്ന് ഒരുക്കി വയ്ക്കുകയാണ്. ഞാൻ 2 നാളികേരം വെച്ചു അവിടെ.
കിണ്ടിയിൽ വെള്ളം വെച്ചു. ഇനി പൂജിക്കാനായിട്ട് പൂവ്, പൂജിക്കാനുള്ള പൂവ്, ചന്ദനം എന്നിവയാണ് ഈ ഇലയിൽ. മറ്റേ ഇലയിൽ നേദിക്കാനുള്ള അട, പഴം എന്നിവയാണ്. നാളികേരം ഉടയ്ക്കാനുള്ള വെട്ടുകത്തിയും അടുത്ത് കൊണ്ടുവച്ചു. രാജേട്ടനാണ്, കുടുംബത്തിലെ കാരണവരാണ് ഇത് ചെയ്യുക, പൂജക്ക് ചെയ്യുക. ആദ്യം തന്നെ തൃക്കാക്കരപ്പനെ സ്നാനം ചെയ്യാണ്, വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നു, കുളിപ്പിക്കുക എന്ന് പറയാലോ. സ്നാനം കഴിഞ്ഞാൽ അടുത്ത പരിപാടി, കുളിച്ചു കഴിഞ്ഞാൽ വസ്ത്രമാണ്. വസ്ത്രം ധരിപ്പിക്കുന്നതിന് തുല്യമാണ് ഒരു പുതിയ മുണ്ടിൻ്റെ നൂല് കൊണ്ട് ഇങ്ങനെ കെട്ടാണ്. അത് കഴിഞ്ഞാൽ ചന്ദനം തൊടിയിക്കണം. ചന്ദനം തൊടിയിച്ചു ഭഗവാനെ. ഇനി പൂജിക്കുക പുഷ്പം കൊണ്ടും വെള്ളം കൊണ്ടും ചന്ദനം കൊണ്ടും ഒക്കെ പൂജിക്കണം. ദീപം കൊണ്ടും ധൂപം കൊണ്ടും ഒക്കെ പൂജിക്കേണ്ടതുണ്ട്. നമുക്ക് നാളികേരം ഉടയ്ക്കണം. അപ്പം നാളികേരം ശരിയായിട്ട് പൊട്ടിക്കിട്ടാനായിട്ട്, പൊട്ടാനായിട്ട്, കറക്റ്റായിട്ട് പൊട്ടാനായിട്ട് ഒന്ന് നനയ്ക്കണത് നല്ലതാണ്. നനച്ചതിന് ശേഷം നാളികേരം ഉടയ്ക്കുക. നാളികേരം ഉടച്ച് രണ്ട് മുറികളും രണ്ട് ഭാഗത്തായിട്ട് വയ്ക്കുന്നു. അതിൽ നിറയെ വെള്ളം ഒഴിച്ചു വെക്കണം. നമ്മൾ ഉടയ്ക്കുമ്പോൾ അതിലത്തെ വെള്ളം പുറത്ത് പോകുമല്ലോ കുറേ, എങ്കിൽ നിറയെ വെള്ളം വെക്കണം. അടുത്ത നാളികേരവും ഉടച്ചു, അതും വെച്ച് വെള്ളമൊഴിച്ചു. നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ ഒരു തുളസിപ്പൂവ് പൊട്ടിച്ചിടും. വീണ്ടും പുഷ്പം, ചന്ദനം, വെള്ളം, ദീപം, ധൂപം ഇവ കൊണ്ടൊക്കെ പൂജിച്ചിട്ട് നൈവേദ്യവും അർപ്പിക്കും. നൈവേദ്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ അട പുഴുങ്ങിയതും പഴമാണ് വച്ചിരിക്കുന്നത്. ഓണത്തിന് അതാണല്ലോ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട വിഭവം. നമ്മളെ അർപ്പിച്ചിട്ടുള്ള എല്ലാം ഭഗവാൻ കൈക്കൊള്ളാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ആർപ്പ് വിളിച്ച് നമ്മൾ ഇതൊക്കെ അടുക്കളയിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. എല്ലാം എടുത്ത് കൊണ്ടുവന്നു. മഹാബലി വന്നോ പോയോ എന്നൊക്കെ ചോദിച്ചു എന്നെ ഇടയ്ക്ക് കേട്ടോ. ഇതെടുത്ത് ഇനി നൈവേദ്യമാണല്ലോ അത്, ഭഗവാൻ അർപ്പിച്ച നൈവേദ്യം ആ കൊണ്ടുവന്ന അപ്പം തന്നെ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഞാനും കഴിക്കട്ടെ, നിങ്ങളും കഴിച്ചിട്ടുണ്ടാവും അല്ലേ, വരൂ, അല്ലെങ്കിൽ ഞാൻ തരാം. അപ്പം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല ഒരു
ഓണം ആഘോഷിക്കട്ടെ. കാവു ചോദിച്ചു ഭുജിച്ചില്ലയോ മാവേലി മുത്തച്ഛനാദ്യം.